അസ്സലാമു അലൈക്കും. അപ്പം നമുക്കേ നമ്മുടെ നെറ്റ് ചുരിദാറില്ലേ, നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചത്, അത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നോ, മോൾ ഭാഗത്ത് നെറ്റ് വെക്കുക കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു മെറ്റീരിയലാണെങ്കിലും അടിയിൽ വെക്കരുത്, നല്ല മെറ്റീരിയൽ താഴത്ത് വെച്ചിട്ട് ലൈനിങ് മുകളിൽ വെക്കരുത് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പല്ലുമ്മ തട്ടിയിട്ട് ഈ നെറ്റിൻ്റെയൊക്കെ പ്രത്യേകിച്ചും ഇതിനൊരു കട്ടകട്ട പോലത്തെ ഒരു എംബ്രോയിഡറി വർക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് കുടുങ്ങിയിട്ട് തുണി വലിയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തയ്ച്ചാൽ തന്നെ കുറച്ച് ചാടി വരും. ഇപ്പുറത്തേക്ക് ഞാൻ കാണിച്ചു തരാം, കണ്ട കുറച്ച് ചാടി വന്നേക്കണം കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, അത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പുറത്തെ സൈഡ് ഇനി അടിക്കുമ്പോൾ നോക്കിക്കോട്ടെ, ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ചുമ്മാ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് പോകരുത്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തില്ല, ഇനി അപ്പുറത്തെ നമ്മൾ തുടങ്ങിയ ഭാഗത്തെ കൈക്കുഴി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അങ്ങനെ ബാലൻസ് ചെയ്ത് വേണം അടിക്കാൻ, അല്ലാതെ ചുമ്മാ അങ്ങ് അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എന്താ പറയുക, കോടിയിരിക്കുക ചുളുങ്ങിയിരിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ആയിപ്പോവും. ഇതാ ആ മോൾ ഭാഗം അടിച്ചതിന് ശേഷം ഈ കൈക്കുഴി അടിച്ചെടുക്കാം, അതിന് ശേഷം മാത്രം അടുത്ത അപ്പുറത്തെ കൈക്കുഴി അടിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ തുണി അങ്ങ് വലിഞ്ഞു പോയിട്ട് ഇവിടെ ഉണ്ടാവില്ല തയ്ക്കാനായിട്ട്, തുണി ഉണ്ടാവില്ല, മുകളിലത്തെ തുണിയെ നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചടിക്കുക. ഇപ്പോൾ അവിടെ അടിച്ചില്ലേ, അതിന് ശേഷം എന്താ ഇപ്പുറത്തെ കൈക്കുഴി അടിക്കുക, ഇനി സൈഡൊക്കെ അടിച്ചെടുക്കുക കേട്ടോ. കൂടുതൽ വരുന്ന ഭാഗം വെട്ടിക്കളയാം കേട്ടോ നമുക്ക്, അതായത് നെറ്റ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാം. ഇനി ഈ സൈഡും കൂടെ നമുക്ക് അടിച്ചെടുക്കാം, എന്നിട്ട് അതിന് ശേഷം സൈഡൊക്കെ അടിക്കാം. അങ്ങനെ ഫുള്ളായിട്ട് ലൈനിങ് കൂട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ദാ ഞാൻ ഫുള്ളായിട്ട് ലൈനിങ് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഏറ്റവും എൻഡിൽ കുറച്ച് ഭാഗം ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അതായത് ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് മടക്കിയടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ലൈനിങ് മടക്കിയടിക്കാം. അല്ല ഫസ്റ്റ് തന്നെ നിങ്ങൾ വേണമെങ്കിൽ ലൈനിങ് മടക്കിയടിച്ചിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും പോവാം. അതാ ഇങ്ങനെ അടിഭാഗം നന്നായിട്ട് മടക്കിയടിക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ എല്ലാം നമുക്ക് കൂട്ടിയെടുക്കാം, ഫ്രണ്ടും ബാക്കും ലൈനിങ് കൂട്ടിയെടുക്കാം കേട്ടോ. അടിഭാഗം നമുക്ക് ലാസ്റ്റ് അടിച്ചാൽ മതിയല്ലോ, ഈ ചുരിദാറിൻ്റെ തയ്യലൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഇതുവരെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ അറ്റാച്ച് ചെയ്യണം. കൈക്ക് ഞാൻ ഇന്നലെ വെട്ടിയപ്പോൾ തന്നെ ഒരു ജോയിൻറ്റ് കാണിച്ചെന്നില്ലേ, നല്ല പീസിലാണ് ജോയിൻറ്റ്, ലൈനിങ്ങിൽ ജോയിൻറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നല്ല പീസിലെ ജോയിൻറ്റ് നമുക്കൊന്ന് ആഡ് ചെയ്തെടുക്കാം, എന്നിട്ട് ലൈനിങ് കൂട്ടി കഴിയുമ്പോൾ ആ ജോയിൻറ്റ് നമുക്ക് കാണാൻ പറ്റൂല കേട്ടോ, നെറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും കാണില്ല. കണ്ടോ, ഇങ്ങനെ അടിച്ച് വെച്ച് കഴിയുമ്പോൾ ആ ഒരു ജോയിൻറ്റ് നമുക്ക് നോക്കിയാൽ കാണും, പക്ഷേ ലൈനിങ് വെച്ച് കഴിയുമ്പോൾ അത് നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. ഈ ഒരു മെറ്റീരിയലൊക്കെ അടിക്കാനായിട്ട് നല്ലത് നമ്മുടെ ഇതുപോലത്തെ മെഷീനാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡായിട്ട് അടിക്കാൻ പറ്റും, മറ്റേതാകുമ്പോൾ അത്ര സ്പീഡ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ മെഷീനിൽ കൊണ്ടുവന്ന് വെച്ച് അടിച്ചത്. ഇത് നമ്മുടെ ഷോപ്പിൽ കിടക്കുന്ന മെഷീനാണ് കേട്ടോ. ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് നല്ല വശം മുകളിലായിരിക്കണം കേട്ടോ. പിന്നെ ജോയിൻറ്റ് ചെയ്യുമ്പോഴും നല്ല വശം ചേർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. കണ്ട ഒപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ വന്നേക്കാൾ നമുക്ക് ലാസ്റ്റ് വെട്ടിക്കളയട്ടോ. അപ്പോൾ ഈ സൈഡ് നമുക്ക് അടിച്ചു കൊടുക്കാം ആദ്യം. ഏത് സൈഡ് വേണമെങ്കിലും ഒരു സൈഡ് അടിച്ചിട്ട് ബാക്കിയുള്ള വശങ്ങൾ തള്ളി ഇതാക്കുക. അത് ഏത് വശം വേണമെങ്കിലും നമുക്ക് അടിക്കാം. ഓക്കെ, ഞാൻ ആ വശം ഒന്ന് അടിച്ചിട്ട് ഇപ്പുറത്തേക്ക് തള്ളി റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത്. അത് കഴിയുമ്പോൾ പിന്നെ ചുറ്റിനും നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാമല്ലോ. കണ്ട, അപ്പോൾ അപ്പുറത്തേക്ക് ആ ഒരു തയ്യൽ തുമ്പ് നീങ്ങി നിൽക്കുന്നുണ്ട്. അതങ്ങനെ നീക്കി നിർത്തിക്കൊണ്ട് തന്നെ നമുക്കിങ്ങനെ അടിച്ചു വരാം കേട്ടോ. ഇനി ചുറ്റിനും നമുക്കിതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ രണ്ട് കൈയും അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം അടിഭാഗം മടക്കി തയ്ക്കുക. ഇത് കൈയിൻ്റെ അടിഭാഗമാണേ, മടക്കി തയ്ക്കുക, രണ്ട് മടക്കാക്കി അടിക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് വല്ല ലേസൊക്കെ വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, പൈപ്പിംഗ് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇത് പ്ലെയിൻ ബ്ലാക്ക് തന്നെയാണ്, ബ്ലാക്ക് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തും ബ്ലാക്ക് തന്നെയാണ് ബോട്ടം കൊടുത്തത്. പിന്നെ ആ ഒരു നെറ്റിൽ സിൽവർ കളർ ഒരു ഡിസൈൻ വന്നേക്കണേട്ടോ, അതുകൊണ്ട് തന്നെ ഷോള് സിൽവർ ഷോളാണ് കേട്ടോ ഇട്ടത്. അങ്ങനെ അവർ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കോമ്പിനേഷൻ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. സിൽവർ ഷോളൊക്കെ ഇട്ട് ബോട്ടം പ്ലെയിൻ ബ്ലാക്ക് ആയിരുന്നു, അത് പെൻസിൽ ബോട്ടമാണ് അടിച്ചത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് കേട്ടോ പെൻസിൽ ബോട്ടമൊക്കെ.
പെൻസിൽ ബോട്ടം, പിന്നെന്താണ് പലാസോ ബോട്ടം, അങ്ങനെയുള്ള ബോട്ടംസൊക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ദാ ഇതൊക്കെ കണ്ടോ, കൂടുതൽ വന്നേക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തതായിട്ട്, ലാസ്റ്റ് കട്ട് ചെയ്താലും മതി. ഇതൊക്കെ ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ഈ സൈഡിലൊക്കെ കൂടുതൽ വന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ നെക്കൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാറിപ്പോ വരുത്, കേട്ടോ. ഫ്രണ്ട് നമ്മൾ നല്ല കട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞില്ല, ഒരു അര ഒരു ഇഞ്ച് ഇറക്കം കൂടുതലാണ്, അത് തന്നെ നോക്കി ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കാം. അടിക്കുമ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ ഒരുപോലെയൊക്കെ അടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വെട്ടുമ്പോൾ തന്നെ അത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഫ്രണ്ടാണ്, എഫ് എന്ന് എഴുതുക ഫ്രണ്ടിൽ, ബാക്ക് എന്നുള്ളതിന് ബി എന്ന് എഴുതുക, കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം, കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്, കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഡിസ്ലൈക്ക് ചെയ്തു, അത് കുഴപ്പമില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ ചുറ്റിനും അടിച്ചെടുക്കാം. ഇനി ഇത് രണ്ടാക്കി മടക്കി വെച്ചിട്ട് മോൾ ഭാഗത്ത് ഇങ്ങനെ ചാടി വന്നതൊക്കെ നീറ്റാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ മടക്കി പിടിച്ച് അടിച്ചെടുക്കാം, അല്ല കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ നല്ല മെറ്റീരിയലിലും നോട്ട്സിട്ട് കൊടുക്കണേ. അതിനുശേഷം അതിൻ്റെ മുകളിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മെറ്റീരിയലും നമുക്കിങ്ങനെ മടക്കിയിട്ടിട്ട്, കേട്ടോ. ഇവിടെ കൈക്കുഴിയുടെ അവിടെയൊക്കെ ചാടി വന്നേക്കണം, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അത് വെച്ച് അളക്കരുത് കേട്ടോ, അത് മാറ്റണം. നമ്മുടെ ലൈനിങ് ആണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തത്. അത് വെച്ച് അളന്നതിന് ശേഷം കേട്ടോ, അതെ കണ്ടൊപ്പം വെച്ചിട്ട് കണ്ടോ, അവിടെ ഒരു നോട്ട്സിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ നെക്ക് ഇതാ ഇവിടെ അറ്റാച്ച് ചെയ്യണം, നോക്കിക്കോട്ടോ. രണ്ട് നെക്കും ഇതുപോലെ അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം കഴുത്തൊക്കെ അടിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ, ഷോൾഡർ കൂട്ടാം. ഷോൾഡർ കൂട്ടണെല്ലാം ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോ, ഞാൻ ഇന്ന് പിടിച്ച് കുത്തി പിടിച്ചിരുന്ന് ഞാൻ എല്ലാത്തിനും മറുപടി എഴുതാൻ പോവാം. ഇന്നത്തോടുകൂടെ എല്ലാ കമൻറ്റിന് മറുപടി ഇല്ല എന്നുള്ള പരാതി തീർക്കണം എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. എന്തായാലും നോക്കട്ടെ, ഷോപ്പിൽ പോയിരുന്നാൽ കുറച്ച് സമയം കിട്ടും. നമ്മുടെ ബായ് നാട്ടിപ്പെട്ട് തിരിച്ചു വന്നിട്ട് ഓണത്തിന് പോയതാണ് പുള്ളിക്കാരൻ. ഓണമൊന്നും ഇല്ലെങ്കിലും ഓണത്തിന് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് പോയതാട്ടോ, ഒരാഴ്ചത്തേക്ക്. ബായ് ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കാം. ഇതൊക്കെ ഞാൻ തന്നെ തയ്ക്കണല്ലേ, ബായ്ക്ക് അങ്ങ് അളവ് കൊടുത്താൽ ബായ് തയ്ച്ചു തന്നോളൂ. അപ്പോൾ നമ്മൾ കുറച്ച് തയ്യലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കുറച്ചൊക്കെ നമുക്കൊരു ഏകദേശം ഐഡിയ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഷോപ്പൊക്കെ ഇട്ട് ഇപ്പോൾ ഞാൻ വെച്ചേക്കണ പോലെ ഒരു ബായിനെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് കിട്ടണ വർക്കിൻ്റെ പകുതി ബായ്ക്ക് കൊടുത്താൽ മതി. അപ്പോൾ എന്നാലും നമുക്ക് ലാഭമായിരിക്കും, അവർക്ക് നല്ല സ്പീഡ് നല്ല ഫിനിഷിങ്ങാണ്. അപ്പോൾ ഒരുപാട് വർക്ക് കിട്ടുമ്പോൾ നമുക്കത് ലാഭമായിട്ട് വരും കേട്ടോ. ഇപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ തയ്യൽ പഠിച്ചിട്ടൊക്കെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് ചെയ്യണമെന്നില്ല, നമുക്ക് അളവെടുക്കാനും അതിൻ്റെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാനും പറ്റിയാൽ മതി. നമുക്ക് മിസ്റ്റേക്ക് അറിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു കസ്റ്റമർ ഇട്ടിട്ട് ഇതാ ഇവിടെ അങ്ങനെ ലൂസായി അല്ലെങ്കിൽ അവിടെ അങ്ങനെ ടൈറ്റായി എന്ന് പറയുമ്പോൾ അത് നമുക്ക് പരിഹരിച്ച് കൊടുക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ തയ്ക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ തയ്ക്കാറില്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബായിനെ കൊണ്ട് തന്നെ ഞാൻ അളവെടുക്കും. അവരുടെ പാറ്റേണും മോഡലും ഒക്കെ മോഡേൺ ഡ്രസ്സാണെങ്കിൽ അത് മോഡലും ഒക്കെ ഒന്ന് വരച്ച് എഴുതി കുത്തിയൊക്കെ വെക്കും. എന്നിട്ട് ബായ്ക്ക് ഞാൻ അളവും കാര്യങ്ങളും തുണിയും എല്ലാം കൊടുക്കും. എന്നിട്ട് പാറ്റേണും പറഞ്ഞു കൊടുക്കും, പുള്ളിക്കാരൻ അത് വെട്ടി തയ്ച്ച് എനിക്ക് തരും. അപ്പോൾ എനിക്ക് വലിയ ലാഭം എന്ന് പറയാൻ ഇതിൽ ഉണ്ടാവില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പകുതിയല്ലേ, പകുതി പുള്ളിക്കാരനങ്ങ് കൊടുക്കുക, ബാക്കി പകുതിയാണ് എനിക്ക്. എന്നാലും നമുക്ക് കൂടുതൽ ടൈം ഇതിൻ്റെ പുറകെ സ്പെൻഡ് ചെയ്യേണ്ടാത്തത് കൊണ്ടും പിന്നെ എന്താ പറയുക, പുള്ളിക്കാരന് നല്ല സ്പീഡുള്ളത് കൊണ്ടും നല്ല ഫിനിഷിങ്ങിൽ അടിക്കുന്നതുകൊണ്ടും നമുക്ക് കൂടുതൽ വർക്ക് വരുമ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകട്ടെ. അപ്പോൾ കഴുത്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ടക്ക് ഇടണമെന്ന് നോക്കോട്ടെ. ഇതുപോലെ ലൈനിങ് ഉള്ളതിന് ടക്ക് ഇടുമ്പോൾ ഇത് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിത് പറഞ്ഞെന്താണോ, നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചവർ ഉണ്ടല്ലോ കുറേ ആൾക്കാർ, ഇപ്പോൾ ഫസ്റ്റ് ബാച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഷോപ്പൊക്കെ ഇടണമെങ്കിൽ ഒരു ഇത്തിരി നല്ല രീതിയിലൊക്കെ ഒരു ഗ്ലാസ് ഡോറൊക്കെ വെച്ചിട്ട് ഒരു ബൊട്ടിക് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒരു കമ്പ്യൂട്ടറൊക്കെ വെച്ച് ഇരിക്കാം. കമ്പ്യൂട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇരിക്കുകയാണെങ്കിലുണ്ടല്ലോ, അതിലേ കസ്റ്റമേഴ്സ് വീഴും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സെറ്റപ്പാണെങ്കിൽ ആൾക്കാർ വന്നിട്ട് തയ്ക്കും, എന്നിട്ട് അതനുസരിച്ച് അവർ നമുക്ക് വർക്കും തരും കേട്ടോ. ഇതുപോലെ തന്നെ അപ്പുറത്തെ ടക്ക് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ടക്ക് അടിച്ചതൊക്കെ കണ്ടല്ലോ അല്ലേ, വർത്തമാനം പറയണ്ട എന്നാലേ വർത്തമാനം പറഞ്ഞു. അതായത് മിണ്ടാണ്ട് ഞാനിരുന്ന് ഇത് തന്നെ പറയണമെന്ന് വിചാരിക്കും, പിന്നെ ഓർക്കാണ്ട് പിന്നെ വർത്തമാനം പറഞ്ഞു.
പക്ഷെ നിങ്ങൾക്ക് യൂസുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണതെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തയ്യൽക്കടയൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഈ തയ്യൽ മെഷീൻ്റെ പ്രത്യേകത ഉണ്ടോ, ഒരു അവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ, അപ്പോൾ നമുക്കേ കണ്ണ് കാണാത്ത നമ്മ എന്നെ പോലുള്ള അന്ധികൾക്കൊക്കെ എനിക്ക് ശരിക്കും സൂചി ഓർക്കാൻ പറ്റൂല കേട്ടോ, പറഞ്ഞിട്ട് തരില്ല, വയസ്സായില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സൂചി ഓർക്കാൻ ആ ലൈറ്റ് ഇടാട്ടോ. അപ്പോൾ സുഖമാണ് ഇങ്ങനത്തെ മെഷീൻ ഉണ്ടെങ്കിൽ. അങ്ങനെ ഇങ്ങനത്തെ മെഷീനൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആ ഭാഗത്തൊരു ലൈറ്റും കൂടി ഉള്ളത് വാങ്ങിച്ചു. സൂചി കോർക്കാൻ എളുപ്പമാണ്, പിന്നെ സ്റ്റിച്ചൊക്കെ നേരെയാണോ വളഞ്ഞാണോ പോണതെന്നൊക്കെ നോക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടക്കിടണിങ്ങനെ സ്റ്റിച്ച് ഇട്ടിട്ട് ടക്കിടാണെങ്കിൽ ഒട്ടും തെന്നിയൊന്നും പോകില്ല കേട്ടോ, കണ്ടോ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ടക്കിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ടക്ക് നമുക്ക് ഇട്ടതിന് ശേഷമാണ് ഇനി നമ്മൾ ഷോൾഡർ കൂട്ടണത്. ഇത് ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ബായി കയറി വന്നത് നാട്ടിൽ നിന്ന്. അപ്പോൾ ഷോൾഡർ കൂട്ടണം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഇതേ ഷോൾഡർ കൂട്ടിയിട്ടാണ് ഞാൻ, കണ്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ക്യാമറ ഓഫായി പോയത് ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാലൻസ് തയ്ക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ കൂട്ടണം നിങ്ങൾക്കറിയാലോ, അതുപോലെ അങ്ങനെ ചെയ്യുക. ഇനി അറിയില്ലെങ്കിൽ എന്നോടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഷോൾഡർ കൂട്ടണം കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ വര, ഇന്നലെ വരച്ചതൊക്കെ കറക്റ്റായിട്ട് ഓർമ്മയുണ്ടല്ലോ. നല്ലോണം വളച്ച് ചരിച്ച് കറക്റ്റായിരുന്നു കേട്ടോ അവർക്ക്, കസ്റ്റമർക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഇതെന്തിനാന്നോ തയ്ച്ചത് അതും കൂടെ പറഞ്ഞേക്കാം. അവർക്ക് വാക്സിൻ എടുക്കാൻ പോവുക ഇന്ന്, വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ ഇടാൻ വേണ്ടി തയ്ച്ച ചുരിദാറാണ്. നമ്മുടെ ഇവിടെ ഇങ്ങനെ എറണാകുളത്ത് വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ ചുരിദാർ വേണം, പിള്ളേരുടെ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ചുരിദാർ അടുപ്പിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കിന് ക്ഷാമം ഉണ്ടാവില്ല. എന്താ അപ്പോൾ സൈഡൊക്കെ അങ്ങനെ അടിച്ച്, രണ്ട് സൈഡ് അടിച്ചതിന് ശേഷം അടിഭാഗം നമുക്ക് മടക്കി അടിക്കാം. ഇവിടെ നമ്മളൊക്കെ ഉള്ളൂ അങ്ങനെ ഏതെങ്കിലും ഇട്ടിട്ട് വാക്സിൻ എടുക്കാൻ പോവാന്ന്. വേറൊരു കസ്റ്റമർ എന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയണേ, നാളെ എനിക്ക് വേറെ ഇത് ഈ ഇതിൻ്റെ കസ്റ്റമർ അല്ല കേട്ടോ, വേറെ കസ്റ്റമർ പറയാം, നാളെ എനിക്ക് വാക്സിൻ എടുക്കാൻ പോകണം. ഞാനിപ്പോൾ അലമാരി തുറന്നിരുന്നിട്ട് ആലോചിക്കുക നാളെ ഏത് ഡ്രസ്സ് ഇടണമെന്ന്. ഒന്നാമത്തെ ഇപ്പോൾ പുറത്തിറങ്ങാനുള്ള ചാൻസസ് കുറവാണല്ലോ, അപ്പോൾ അങ്ങനെ ചാൻസ് വരുമ്പോൾ അതുപോലെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞാൻ അതിശയോക്തി പറഞ്ഞാൽ അതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, വാക്സിൻ എടുക്കാൻ പോകണമെങ്കിൽ വരെയും ചുരിദാർ തയ്ക്കുകയും തയ്പ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ തയ്യക്കാർക്കൊരു ഗുണമാണ് അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ നൈറ്റികൾ, എത്ര നൈറ്റി ഉണ്ടെങ്കിലും പുതിയതായിട്ടൊരു മോഡൽ നൈറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇത്രയല്ലേ വിലയുള്ളൂ, നമുക്ക് എടുത്ത് വയ്ക്കാം എന്ന് കരുതിയിട്ട് എടുക്കണം. ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ എല്ലായിടത്തും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചവരൊക്കെ വെറുതെ വിടരുത്, നൈറ്റിയൊക്കെ തയ്ച്ച് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോൺ എന്തായാലും ഉണ്ടല്ലോ, അതിൽ സ്റ്റാറ്റസ് ഇടുക, അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട്. എന്നിട്ട് അതിൻ്റെ പ്രൈസും കൂടെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഐറ്റം സെയിലായി പോകും കേട്ടോ. ഞാനിപ്പോൾ ഷോപ്പിൽ പുതിയ പുതിയ മോഡൽ വരുമ്പോഴേ, ചുരിദാറുകൾ മോഡലല്ല പുതിയ സ്റ്റോക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഡിസ്പ്ലേ ഇടുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഫസ്റ്റില്ല, ഇപ്പോഴല്ല കേട്ടോ, ഷോപ്പ് തുടങ്ങിയ സമയത്തൊക്കെ ഡിസ്പ്ലേ ഇടുന്നത് എടുത്ത് ഫോട്ടോസ് ഞാൻ സ്റ്റാറ്റസ് ഇടും. അപ്പം നമുക്ക് എനിക്കിതൊന്നുമില്ല, യൂട്യൂബൊന്നുമില്ല. അത് തന്നെ ആ ഫോട്ടോസ് ഇട്ട് അപ്പം തന്നെ ആ പ്രൈസും കൂടെ ചോദിച്ചു തന്നെ, പ്രൈസ് ഇട്ടിട്ടില്ല അപ്പം തന്നെ മെസ്സേജ് വരും പ്രൈസ് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ പ്രൈസും കൂടെ ഇട്ടിട്ടാണെങ്കിൽ ബുക്കിംഗ് ആയിരിക്കും, അപ്പം തന്നെ ബുക്ക് ചെയ്യാതെ എനിക്ക് മാറ്റി വെച്ച് കിട്ടുക, ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്കൊരുപാട് എന്താ പറയുക സെയിലാവും കേട്ടോ. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. നിങ്ങൾ എന്താ തയ്ക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാറ്റസ് ഇടുക. ഓക്കെ, ഇപ്പം ഇതേ കൈ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണ സീനായിട്ടുണ്ട് കേട്ടോ. കഥ പറഞ്ഞ് സമയം പോവാണ്. കയറ്റി വെട്ടിയിട്ടുണ്ട് രണ്ട് കൈൻ്റെ ഒരു വശം കണ്ടോ. ഇത് അടി ഏറ്റവും അടിയിലത്തെ മടക്കിയിട്ടിട്ട് ഏറ്റവും അടിയിലത്തെ വെട്ടിയിട്ടില്ല, ഏറ്റവും മുകളിലത്തെ വെട്ടിയിട്ടില്ല. നടുക്കത്തെ രണ്ടെണ്ണം ഞാനൊന്ന് പിടിച്ച് വെട്ടിയിട്ടുണ്ട്, അവിടെ ഞാൻ മാർക്ക് ചെയ്തും വെക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടയാളപ്പെടുത്തണം, കൈവണ്ണം മാർക്ക് ചെയ്യണം, അതുപോലെ തന്നെ ആം ഹോൾ മാർക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇതേ ഈ കൈൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചേക്കാം കേട്ടോ. എന്തിനാണെന്നറിയോ, ഈ കൈ തെന്നിപ്പോവാതിരിക്കണം, അല്ലെ അളന്നൊക്കെ വരുമ്പോഴത്തേക്കും കൈ തെന്നി അളവ് തെറ്റിപ്പോവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് അടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കൈ തെന്നാതിരിക്കും കേട്ടോ. ഇതാ നമുക്ക് കൈ ഇളക്കണമെങ്കിൽ നോക്കി, ഇങ്ങനെ നേരെയല്ല പിടിക്കേണ്ടത്, ഇങ്ങനെ
പിടിച്ചിട്ട് നമ്മുടെ ഈ മെഷീൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ ടേപ്പ് ഉണ്ട് കേട്ടോ. ഞാനത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അതുമ വെച്ച് അളന്നെടുത്തത്. അത് കറക്റ്റ് ആം ഹോൾ അളന്നെടുത്തിട്ട് ദാ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കറുപ്പായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് കാണാനായിട്ട്? ഇനി ഞാൻ വേറെ കളറിൽ ചെയ്ത് കാണിക്കട്ടെ. ഞാൻ ഇന്നലെ കറുപ്പെടുത്ത് വെട്ടിയപ്പോൾ കാണിച്ചെന്തിനാണെന്നറിയോ? കറുപ്പിൽ വരച്ചാൽ നല്ലോണം തെളിഞ്ഞ് കാണുമല്ലോ. അപ്പോൾ കൈവണ്ണം ഞാൻ ആ ടേപ്പിൽ വെച്ച് അളക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കരുതുന്നത് നമുക്കത് കാണാൻ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് കരുതിയാണ് വലിയ കാര്യമായിട്ട് അവിടേക്ക് വെച്ച് അളന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, അത് ക്യാമറയിൽ നിന്ന് മാറിയിരിക്കുകയായിരുന്നു. ഇനി എപ്പോഴെങ്കിലും അളക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. അടുത്ത വീഡിയോയിൽ തന്നെ ചുരിദാറൊക്കെ ഇനിയും വരുമല്ലോ. അപ്പോൾ ദാ ഇതൊക്കെ ഞാൻ ഇതാക്കി. ഈ മെഷീൻ്റെ പ്രത്യേക വേറെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ബാക്കിലേക്ക് എന്നാൽ പ്രസർമ്മ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നൂല് കട്ടായി കിട്ടും കേട്ടോ. പക്ഷേ അത് ഞാൻ മറന്നുകൂടാ. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഈ സാധാരണ മെഷീനിലല്ലേ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് അടിക്കുന്നത്, അതിൽ വെട്ടിയെടുക്കണമല്ലോ. അപ്പോൾ ഇതേ ഫ്രണ്ട് സൈഡും കൈക്കുഴിയുടെ ഫ്രണ്ട് സൈഡും നോക്കി കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ കറക്റ്റ് ചെയ്ത്, അതായത് ആം അണ്ടർ ആംസ് തമ്മിൽ യോജിപ്പിക്കുക കേട്ടോ. യോജിപ്പിച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഇത്രേ ഉള്ളൂ. ഇനി അടിഭാഗം കൂടെ അടിച്ചാൽ നമ്മുടെ ചുരിദാറിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ. നല്ല ഈസിയാണ് ചുരിദാറൊക്കെ തയ്ക്കാൻ, വളരെ ഈസിയാണ്. നൈറ്റി തയ്ക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. നമ്മുടെ ആ അളവൊന്ന് കറക്റ്റായാൽ മതി, അളവ് വരക്കണതൊക്കെ. അതിന് ശേഷം ഇത് തയ്ച്ചെടുത്തതിന് ശേഷം ഞാൻ കൈ കാണിച്ചു തരാം. ചുരിദാർ മൊത്തത്തിൽ കാണിക്കാൻ ഞാൻ മറന്നുപോയിട്ടാ. പിന്നെ പിന്നെ കാണിക്കാമെന്ന് പറയാനും പറ്റൂല. കസ്റ്റമർ അത് കൊണ്ടുപോയി, ഇത് കഴിഞ്ഞ് ഇൻ്റർലോക്ക് ചെയ്ത് അപ്പോൾ തന്നെ കസ്റ്റമർ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ തയ്ച്ച് കഴിയുമ്പോൾ തന്നെ അവർ കസ്റ്റമർ അത് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരെ നിർത്തിക്കൊണ്ട് അയ്യോ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. കസ്റ്റമറുടെ അല്ലേ ഇത്. കണ്ടോ, കൈയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ അപ്പുറത്തെ കൈയും വെച്ച് അടിഭാഗം കൂടെ മടക്കി അടിച്ചാൽ നമ്മുടെ ചുരിദാർ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. താങ്ക് യു.